എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഇന്നത്തെ ദിവസത്തിൽ ഒരു കുഞ്ഞിന് ഏറ്റവും പ്രധാനപ്പെട്ട് തന്നെ അച്ഛനും അമ്മയും അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ റോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ചും അച്ഛൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാധാരണ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ സാധാരണ പാരൻറ്റിങ്ങിന് പോവാ പറയുമ്പോൾ തന്നെ പൊതുവേ അമ്മമാരാണല്ലോ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാറ് അച്ഛന്മാർ പൊതുവേ എടുക്കാറില്ല അപ്പോൾ അച്ഛന്മാരെക്കുറിച്ചിട്ടും അവരുടെ ഒരു രീതിയെക്കുറിച്ചിട്ടുമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുമാത്രമല്ല ഓരോ വീഡിയോയ്ക്ക് താഴെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുകയും വേണം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ ഓൾ സപ്പോർട്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു കുഞ്ഞ് അതായത് ഒരു അമ്മയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ അമ്മയോട് കാണിക്കുന്ന ആ സ്നേഹം അത് കുഞ്ഞിനും കൂടി ലഭിക്കുന്നു എന്നാണ് പറയാ അതുകൊണ്ട് തന്നെ കുഞ്ഞ് വയറിൽ ഉണ്ടാവുന്ന ആ ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു നല്ല അച്ഛനും അമ്മയും തമ്മിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഉണ്ടാവുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായി ചിലപ്പോ ഇപ്പോ കുട്ടികളുടെ ഇങ്ങനെ തോന്നുന്ന ഡെലിവറി സമയത്ത് തന്നെ പുരുഷന്മാരെ സമ്മതിക്കുന്ന ചില ഹോസ്പിറ്റലുകൾ ഇവൻ ഇവിടെ തൃശ്ശൂർ തൃശ്ശൂരടക്കം ചിലതൊക്കെ സമ്മതിക്കാറുണ്ട് കാരണം അത് കണ്ടു കഴിഞ്ഞു വന്നപ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവളോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി എന്ന് പറയുന്ന കുറേ അച്ഛന്മാരെയും നമുക്ക് കാണാൻ സാധിച്ചു അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയോട് സ്നേഹം കൂടുതൽ അങ്ങനെ എന്നൊക്കെ പറയും പൊതുവെ പെൺകുട്ടികൾക്ക് അച്ഛനോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടാവുക അമ്മമാരോട് ആൺമക്കൾക്കും അങ്ങനെയാണ് പറയുക ഒരു റോൾ മോഡൽ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരാണെങ്കിലും അമ്മമാർക്ക് അവരുടെ അമ്മയുമായി അവരുടെ അതേ രീതിയിലൊക്കെ വരുന്ന ആളുകളോടാണ് കുറച്ച് അട്രാക്ഷൻ ഉണ്ടാവുന്നത് അച്ഛൻ എന്നൊരു റോളിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഓരോ കുട്ടിക്കും അവരുടെ അച്ഛൻ സൂപ്പർ ഹീറോ ആണ് മനസ്സിലായോ സൂപ്പർ ഹീറോ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ടോയ് വേണം നമ്മൾ എന്തേലൊക്കെ പറഞ്ഞു വാശി പിടിക്കുമ്പോൾ അമ്മമാര് മിണ്ടാതിരിക്കും കുറച്ച് കഴിഞ്ഞ് ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ വാക്കിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് അത് പതിയാണ് അച്ഛനാണ് ഇതെല്ലാം നമുക്ക് വാങ്ങിത്തരുന്ന ഒരാളെന്ന് അപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് നമുക്കൊരു ടോയ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അച്ഛൻ വരുമ്പോൾ എന്താ ചെയ്യുക വരുമ്പോൾ തന്നെ നോക്കി നിൽക്കും അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് വാങ്ങിച്ച് റാപ്പ് ചെയ്തതൊക്കെ നമ്മൾ കവറൊക്കെ പൊട്ടിച്ച് നമ്മൾ ആ ടോയ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി തോന്നുന്നത് കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നേടിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് തരാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് അച്ഛന്മാർ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുഞ്ഞു കുട്ടിയാവുമ്പോൾ തട്ട് കുഞ്ഞു കുട്ടികളെ എടുക്കാൻ ചില അച്ഛന്മാർക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിൻ്റെ അമ്മ കയറുന്നതിൻ്റെ ഒപ്പം അച്ഛനും അവിടെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കും ആ ഒരു ആദ്യമാണ് ഭാര്യയും കുഞ്ഞും സേഫായി കിട്ടണേ എന്നുള്ളതാണ് പലപ്പോഴും ആ സമയത്ത് ഉണ്ടാവാത്തവർക്ക് അതിൻ്റെ ഒരു സങ്കടം വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഒക്കെ സീസൺ സമയത്ത് ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ് വൈഫ് പ്രഗ്നൻറ്റ് ആണ് കാണാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അത് ഒരു കുഞ്ഞിനെ ആദ്യം അവരുടെ കൈകളിലേക്ക് ഏറ്റെടുത്ത് വാങ്ങണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ കുഞ്ഞു കുട്ടിയെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അച്ഛന്മാർക്ക് കിട്ടുന്ന സംതൃപ്തി അത്ര കൂടുതലാണ് അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ തന്നെയാണ് അമ്മയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും വരിക കാരണം സംരക്ഷണം എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് അച്ഛൻ നൽകുന്നത് കുട്ടിയെ അവരെ എടുക്കുന്നതിനും അമ്മ ഇപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതിനും ഒക്കെ സഹായിക്കാൻ പറ്റും കുഞ്ഞു കുട്ടി ഉറക്കാം വരുമ്പോൾ അച്ഛന്മാർക്ക് ഉറക്കാം കുളിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സഹായിക്കാം അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചില അച്ഛന്മാരൊക്കെ ആ കുട്ടിയുടെ വളർച്ചയിൽ തന്നെ ഒപ്പം ചെയ്തു തുടങ്ങും ചില നാട്ടുകളിൽ അയ്യേ പ്രസവിച്ചിടക്കുന്ന കുട്ടികടത്തേക്കൊന്നും അവിടേക്കൊന്നും പോകരുത് നീ എന്തിനാ അതൊക്കെ ചെയ്യണത് ഏഹ് കുട്ടിയെ കുളിപ്പിക്കുന്നതിനും കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ കൂടുക അതൊക്കെ മോശം പറയും പക്ഷെ ഒരു നല്ല രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ മക്കളെ കുളിപ്പിക്കാനും അവരെ സഹായിക്കാനും അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഒരു നല്ല അച്ഛനെ ഏറ്റവും നല്ലതാണ് കാരണം അത് അമ്മയ്ക്ക് കൊടുക്കുന്ന മെൻറ്റൽ സപ്പോർട്ടും വളരെയധികം കൂടുതലാണ് നല്ല മെൻറ്റൽ സപ്പോർട്ടിലാണ് എങ്കിൽ എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടും അല്ലെങ്കിൽ പൊതുവേ അച്ഛനും അമ്മയും തല്ലൂടുക ലഹളയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ദേഷ്യം മുഴുവൻ അമ്മമാർ കുട്ടികളുടെ അടുത്തേക്കാണ് തീർക്കുക പലപ്പോഴും അച്ഛന്മാർ ജോലിയുടെ ടെൻഷൻ കൊണ്ട് ഇത് അറിയൂല അപ്പോൾ കുട്ടികൾക്ക് അച്ഛൻ അച്ഛന്മാരെ വൈകുന്നേരം സ്കൂള് വിട്ടുവരുന്ന സമയത്ത് വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ ഇവരെ കാണാൻ കിട്ടുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യങ്ങൾ മുഴുവൻ പറയാം കാരണം അതിന് ചീത്ത പറയാൻ കിട്ടണല്ലോ അമ്മമാർ ചീത്ത പറയുമ്പോൾ അടിക്കുകയൊക്കെ ചെയ്യുന്നതെന്നുണ്ട് ചില കുട്ടികൾക്ക് തോന്നും അമ്മമാരെക്കാളും നല്ലത് അച്ഛന്മാരാണ് പിന്നെ അച്ഛന്മാർ ജോലി പുറമേ ചെയ്യുന്നതെങ്കിൽ അവർ വരുമ്പോൾ കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളും അച്ഛനാണ് എന്ത് ആഗ്രഹവും സാധിച്ചു തരാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഒരു വിചാരങ്ങളുണ്ടാവും പക്ഷെ അച്ഛനും അമ്മയും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള മറ്റിലാണ് കൊണ്ടുവരേണ്ടത് ആൺമക്കളോട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കാൻ അച്ഛന്മാർക്ക് സാധിക്കും പെൺമക്കളോട് അമ്മമാർ അമ്മമാരിപ്പോൾ ഒരു വളർച്ചയിൽ പീരീഡ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മാതിരി അച്ഛന്മാർ പൊബർട്ടിയെക്കുറിച്ചിട്ടും ആൺകുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കൊടുക്കുന്ന ഒരു ബേസിക് അറിവ് ചെറിയ ക്ലാസ്സിൽ തൊട്ടിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നല്ല പല സ്ഥലങ്ങളിലും വളരെ ചെറിയ ഏജിൽ തന്നെ പെൺകുട്ടികൾ വലുതാവുന്ന മാതിരി ആൺകുട്ടികളും പുബർട്ടിയിലേക്ക് കയറുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ വിവരങ്ങൾ തേടിയെടുക്കാൻ വേണ്ടിയിട്ട് നെറ്റിലും കൂട്ടുകാരിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇവൻ അച്ഛന്മാർക്കെന്നെ അറിയാം അവരുടെ ചെറുപ്പകാലത്ത് ആ ഒരു ടീനേജ് ഏജിൽ അവർക്ക് പല വിവരങ്ങളും ഫ്രണ്ട്സ് എന്ന് കിട്ടുന്നതിൽ പലതും ഫോൾസ് ആയിരുന്നു പല സൈറ്റുകൾ കാര്യങ്ങൾ പല അപകടങ്ങളിലേക്കും എത്തിക്കുകയുള്ളു അപ്പോൾ അച്ഛന്മാർ ആൺകുട്ടികളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ലെവലിൽ സംസാരിക്കാനും അവരുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനെക്കുറിച്ച് അറിയാനൊക്കെ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും വീട്ടിലെപ്പോഴും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ കേൾക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത് ഒരിക്കലും അവരെ കളിയാക്കാതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന നിലയിൽ അവർക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും കാരണം ആ ഒരു ഏജിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലാണ് ഇഷ്ടം എന്നുള്ളത് ഒരു അച്ഛനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം ഇനി പെൺകുട്ടികളുടെ ആണെങ്കിൽ അമ്മ അമ്മമാരുമായിട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രായത്തിൽ അവരെ വളർന്നു വരികിലും അച്ഛൻ കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് അപകടവും എന്ത് പ്രശ്നത്തിലുണ്ടെന്നും നീ എൻ്റെ അടുത്ത് വന്ന് പറയണം നീ ഒരിക്കലും ഭയക്കരുത് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൻ്റെ അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യം അച്ഛന്മാർ കൊടുക്കണം കള്ളു കുടിച്ച് വരുത് ആ തോന്നിയമാതിരി നടക്കുകയൊക്കെ ചെയ്യുന്ന അച്ഛന്മാരെ വീട്ടിൽ വന്ന് ഭാര്യ അടിക്കലും തല്ലലും ഒക്കെ കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്കും കൂടി ആ റോൾ മോഡൽ ആ രീതിയിൽ പതിയാണ് ഒരു സ്ത്രീയെ അടിക്കുക അടിക്കുകയൊക്കെ ചെയ്യണതാണ് അത് അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതി എന്നുള്ളതാണ് കുട്ടികളുടെ ുള്ളിലേക്ക് അത് കയറുന്നത് ഇതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക തെരുവിലൊക്കെ വളർന്ന പല കുട്ടികളുടെയും വീട്ടിൽ അച്ഛന്മാര് കുടിച്ചു വരുന്നു അട്ടിക്കണു പിന്നെ അമ്മയെ സെക്സിനെ നിർബന്ധിക്കണു അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു പാടെന്താ ഇങ്ങനെ അടിച്ചിടിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് സെക്സിന് പോകുമ്പോൾ അമ്മ ഹാപ്പി ആയിട്ടല്ല ഇരിക്കണം അപ്പോൾ ഏതൊരു പെണ്ണിനെയും ഇങ്ങനെ അടിച്ചിടിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പി ആവും കാരണം കുഞ്ഞിലേ അവർക്ക് കിട്ടുന്നത് ഈ ഒരു ലെവലിലേക്കാണ് മൈൻഡിലേക്ക് പോകുന്നത് അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്ന സമയത്തുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യുന്നവരാണ് കണ്ടിട്ടുണ്ടോ ചെറുതായിരിക്കുന്ന സമയത്ത് കുട്ടികൾ അച്ഛനും അമ്മയും കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ കളിക്കുന്നത് കാണാം അപ്പോൾ അവരറിയാണ്ട് തന്നെ അവർ ആ റോൾ മോഡലായിട്ട് അവരുടെ അച്ഛനെയും അമ്മയുടെയും എടുക്കുമ്പോൾ അവരുടെ ബിഹേവിയർ സ്വഭാവങ്ങളൊക്കെ അവർ എടുക്കാൻ തുടങ്ങും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മോശമായ വർത്താനം പറയാം അടിക്കുക അടിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ തമ്മിലുള്ള അടി വഴക്ക് ഇത് ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവരുത് നിങ്ങളുടെ ബെഡ്റൂമിൽ ആ പ്രശ്നങ്ങൾ തീർക്കാനാണ് നോക്കേണ്ടത് കുട്ടികളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വേറൊരു റൂമിൽ മാറ്റിക്കെടുത്താൻ ശ്രദ്ധിക്കണം അച്ഛന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും അവർ ഭയങ്കര സ്നേഹമുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്ത മടി കാണിച്ചാലും ചില ഇന്നത്തെ കാലത്ത് അച്ഛന്മാരൊക്കെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്ന കേട്ടോ മക്കളും അച്ഛന്മാരും നല്ല കൂട്ടായിട്ടൊക്കെ കാണാം പക്ഷേ ചീത്ത പറയുമ്പോൾ എന്തിനാണ് ചീത്ത പറഞ്ഞതെന്ന കാരണം പറഞ്ഞിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവരെ പുറത്തേക്ക് അവരുടെ കൂടെ കൊണ്ടുപോകുമ്പോൾ ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എന്താവശ്യം ഉണ്ടെങ്കിലും എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അച്ഛന്മാർക്ക് സൈ അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം നല്ല രീതിയിൽ കണ്ടുവളരുന്ന മക്കൾക്ക് അത് അവരുടെ ലൈഫിലും അതിനെ കോപ്പി ചെയ്യാൻ സാധിക്കും അപ്പം നല്ലൊരു ഫാമിലി ലൈഫ് അവർക്കും കിട്ടും അച്ഛന്മാർ കഷ്ടപ്പെട്ട് ജോലി സമ്പാദിച്ചു വരുന്ന സമയത്ത് അത് എന്താണ് കഷ്ടപ്പാട് എന്താണ് എന്താണ് ജോലിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മക്കളുമായിട്ട് സംസാരിക്കും ഒരു പ്രായമായി കഴിഞ്ഞാൽ മക്കളുമായിട്ട് അവരെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് സാലറി ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ആവണം എന്താഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും അച്ഛന്മാരെ ഒരുപാട് പുറമേയൊക്കെ വർക്കിന്ന് കഷ്ടപ്പെടണു ബുദ്ധിമുട്ടണു ലാസ്റ്റ് അവർ ഒരുവിധമായി വയസ്സായി ഒന്നുമല്ലാതെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന സമയത്താണ് അവർ റിഗ്രറ്റ് ചെയ്യുക അപ്പോൾ ഒരു അച്ഛനോട് മക്കൾക്കുള്ള ചുമതല എന്താ വെച്ചാൽ മക്കള് അച്ഛന്മാരോട് സ്നേഹിക്കാനും അവരോട് വർത്തമാനം പറയാനും സംസാരിക്കാനും കാരണം അമ്മയോട് കുറച്ചും കൂടി സംസാരിക്കാൻ പോകുമ്പോൾ അച്ഛന്മാരോട് പൊതുവെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അച്ഛനോട് മെണ്ട അമ്മ പറ അമ്മ പറയാൻ പറഞ്ഞിട്ടാണ് കുട്ടികൾ മാറി നിൽക്കുക അങ്ങനെയല്ല അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ സമയത്ത് വരുമ്പോഴും പുറത്തേക്ക് ഒരുമിച്ച് പോകാനും ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കാനും ഓരോന്നിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അവരുടെ കുട്ടിക്കാലത്ത് അങ്ങനെ അങ്ങനെ ഇങ്ങനും ഷെയർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഓരോ സമയത്തും മക്കളോടുള്ള ട്രസ്റ്റും അവരെ അത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം അവർ പ്രിയപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പൈസ സമ്പാദിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് വളരെ നീറ്റായിട്ട് വേണം ചെലവഴിക്കേണ്ടതെന്നൊക്കെ വേണം പറഞ്ഞു കൊടുക്കാൻ അച്ഛന്മാരുടെ ഓരോ കഥകളും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം സൂപ്പർമാൻ മതിരിയുള്ളതാണ് അപ്പോൾ എനിക്കെന്നെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ എൽ കെ ജി സമയത്തോട്ട് ഞാനിരിക്കുന്ന സമയത്ത് ഇത്തിരി ഉയരത്തിലുള്ള ഒരുത്തൻ എൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ തലക്കിങ്ങനെ കിഴക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ അടിക്കണം കണ്ടപ്പോൾ അച്ഛൻ ഉടൻ തന്നെ ടീച്ചറുകൊളിച്ചിട്ട് വന്നു എൻ്റെ മോളെ എങ്ങനെ അതാകൊണ്ട് മാറ്റിയിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ വാ എൻ്റെ അച്ഛൻ വന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നു കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താ ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു സംരക്ഷണം പിന്നെ ആരും ഒന്നും വരില്ല എന്നുള്ളൊരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ ഇന്ത്യൻ നേവിയിലായിരുന്നു അപ്പോൾ വളരെയധികം ആയിരുന്നു ഓരോ കാര്യങ്ങളും നീറ്റായിരിക്കണം അങ്ങനെയൊക്കെയായിരുന്നു അച്ഛനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ഓരോന്നും നീറ്റായിട്ട് വെക്കണം പഠിക്കുമ്പോൾ ഒക്കെ വളരെ നീറ്റായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു എന്നാൽ തമാശയോ തമാശയും പറയുമായിരുന്നു അപ്പോൾ കുട്ടികളിലെ അച്ഛന്മാരെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുട്ടികളോട് ഇത്തിരി തമാശ വരാനും അവരെ ഉടൻ ചോദിക്കും കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് എങ്ങനെയാണോ നിങ്ങളുടെ അച്ഛനെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് അതുമാതിരി നിങ്ങളുടെ കുട്ടികളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പിന്നെ ഭാര്യയുടെ ഒരു ചുമതല മാത്രമല്ല ഈ കുട്ടിയെ വളർത്തുക ഇത് നിൻ്റെ മോനല്ലേ നീ വളർത്തിയ മോനല്ലേ എന്നിങ്ങനെ വർത്താനം പറയുമ്പോൾ ആലോചിക്കാൻ നിന്റെ മാത്രമല്ല എൻ്റെയും കൂടി മോനാണ് മോനാണെന്നുള്ളൊരു വർത്താനം ആദ്യം ആലോചിക്കണം പലപ്പോഴും പല റിലേഷൻസ് കള്ള് കുടിക്കുക അങ്ങനത്തെ പല സ്വഭാവങ്ങളിലേക്ക് അച്ഛന്മാർ പോകുമ്പോൾ മക്കളെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും എനിക്കിപ്പോഴും എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞക്കാരുണ്ട് വളരെ ചെറുപ്പത്തിൽ അച്ഛൻ കുടിയും അതും വേറൊരു റിലേഷൻഷിപ്പിലൊക്കെ പോയി അയാളെ വേറെ കാര്യം എന്നൊക്കെ പോയി ഇന്നും അവർക്ക് ആ വിഷമമാണ് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്നും നല്ല നിലയിൽ ആ കുട്ടികൾ ആയിക്കഴിഞ്ഞിട്ടും അവർക്ക് ആ സങ്കടം മാറുന്നില്ല അവരുടെ അച്ഛൻ കാരണം കൊണ്ട് അപ്പോൾ ഓരോ പ്രവൃത്തികളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്മ മാത്രമല്ല അച്ഛനും ഒരു കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഒരു പൈസ ഉണ്ടാക്കാനുള്ളൊരു യന്ത്രം മാത്രമല്ല അച്ഛൻ സ്നേഹം എന്താണെന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻസ് നന്നാവണം വളരെ സ്നേഹത്തോടെ വൈകുന്നേരം കുറച്ചു നേരം നന്നായി സംസാരിക്കാനും മക്കളുടെ അടുത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ തിരിച്ചറിയാനും ഒക്കെ സാധിക്കണം പെൺമക്കളോടാണെങ്കിലും അതെ എനിക്ക് തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് തോന്നുന്നത് അവളുടെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അവൾക്ക് കൊടുക്കുന്ന ധൈര്യവും കോൺഫിഡൻസും ആണ് മക്കളെ കൂടി തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണം അവരെ ആയിട്ട് വളരാനുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടതൊക്കെ ഒരു അച്ഛൻ്റെ ചുമതലയാണ് എന്നെ സംബന്ധിച്ച എൻ്റെ ഒരു പഠിപ്പ് സമയത്തും എൻ്റെ അച്ഛൻ എന്നോട് ഫോഴ്സ് ചെയ്യല്ല നിനക്ക് എന്താ ഇഷ്ടമുള്ള വച്ചാൽ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടാണ് തന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കളോട് അതുമാതിരി ചെയ്യാൻ എനിക്ക് സാധിക്കും അതേമാതിരി ഓരോ അച്ഛന്മാരും അത് കുട്ടികളുടെ കരിയർ സമയത്ത് അവർക്ക് വേണ്ട ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവരെ ഏതാണോ ഡിസിഷൻ എടുക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു പെൺകുട്ടിയുടെ വിവാഹ സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മക്കളുടെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റണം അല്ലാതെ ഒരു ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ സ്റ്റാറ്റസ് അങ്ങനെ മാത്രം നോക്കിയിട്ട് കുട്ടിക്ക് ഇഷ്ടമില്ല അത് ഞങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നുള്ളൊരു നല്ലൊരു അച്ഛൻ എപ്പോഴും സ്വന്തം മക്കളുടെ ഇഷ്ടം എന്താണെന്ന് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും അപ്പോൾ ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു പാരൻസ് സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ പി ടി എ മീറ്റിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന്മാരും പോകണം അമ്മയും അച്ഛനും പോകണം കാരണം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയേണ്ടത് അവരാണ് പലപ്പോഴും കുട്ടികൾ പറയേണ്ടതാണ് അച്ഛനല്ല അത് രാത്രി ഒരു അച്ഛൻ നോക്കുകയൊന്നുമില്ല വെറുതെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക രാവിലെ ഞാൻ സ്കൂളിലേക്ക് പോയിണ്ടാവും അച്ഛൻ എണ്ണിട്ട് വരുമ്പോഴേക്കും എൻ്റെ സ്കൂൾ ടൈം ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ വൈകുന്നേരവും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛന് നേരമൊന്നുമില്ല അച്ഛൻ ബിസിനസ്സിൽ മീറ്റിംഗ് കാര്യങ്ങളാണ് ഫോൺ കോളിലാണ് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പലരും പറയാം അപ്പോൾ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ വൈകുന്നേരം വരുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ടൈം അച്ഛന്മാരെ അടുത്തേ പറ്റൂ ഭാര്യയോടും മക്കളോടും ഒക്കെ സംസാരിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു ദിവസമെങ്കിലും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഒരു മട്ടില് ഒരു ഫിലിം കാണുകയാണെന്ന് വിചാരിക്കും ഒരു ഫിലിം കാണുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ ശ്രമിക്കുക മനസ്സിലായോ അപ്പം മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്താന്ന് മനസ്സിലാവും ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ നോക്കുക അപ്പോൾ ആ ഒരു ഷെയറിങ് ഫീൽ കുട്ടികൾക്ക് കിട്ടും അച്ഛൻ അമ്മയെ എങ്ങനെ കെയർ ചെയ്യണു റെസ്പെക്റ്റ് ചെയ്യണു എന്നുള്ളത് മക്കൾക്ക് കാണാൻ പറ്റും ഓരോ അമ്മയും പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഓരോ അച്ഛനും പറഞ്ഞു കൊടുക്കാം ഓരോ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട വിധം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം മക്കൾക്ക് വിടാൻ പോകുന്നതിന് മുമ്പ് താങ്ങും തണലും സപ്പോർട്ടുമായിട്ട് ഒരു അച്ഛനുണ്ടായിരിക്കണം തെറ്റും ശരിയും തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അവരെ സഹായിക്കേണ്ടതാണ് ആൺകുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ചെയ്യാൻ പറ്റും പെൺകുട്ടികളുടെ കാര്യത്തിൽ മോറൽ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക ഒരു പ്രശ്നത്തിൽപ്പെട്ട് അവർ വരുന്ന സമയത്ത് അവരോട് ഇന്ന കാര്യമാണ് നീ പേ പേടിക്കേണ്ട ആവശ്യമില്ല നീ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവണ്ട ഞാനുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ഇപ്പോൾ പെൺകുട്ടികളാണ് അവരോട് ഇഷ്ടമാണ് ആരെങ്കിലും ഫോട്ടോ കാണിച്ചു ഭീഷണിപ്പെടുത്തി ആ കാര്യം പറഞ്ഞാൽ അവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ വന്നൂർന്ന് അടിയോട് അടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് കുട്ടികൾ പറയാൻ പേടിക്കും അവരെ ചേർത്ത് ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ തോളിൽ ചേർത്ത് നിൽക്കുമ്പോഴും പെൺകുട്ടീനെ ആണെങ്കിലും ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ പ്രൊട്ടക്ഷൻ ഫീല് വളരെ കൂടുതലാണ് നീ വാ നമുക്ക് സ്കൂളിൽ പോവാം മോനാണെങ്കിലും മോളാണെങ്കിലും നീ ഇത് ചെയ്തോ എന്തുകൊണ്ടാണ് ചെയ്തത് അത് ചെയ്തതുകൊണ്ട് എങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കാനും സാധിക്കണം തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുമ്പോഴും റീസൺസ് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം ആൺകുട്ടികളുടെ മുമ്പിൽ ക്ലബ്ബ് പാർട്ടി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അച്ഛനും അമ്മയും ഡ്രിങ്ക്സ് എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് അവരോട് നിങ്ങൾ അതെടുക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് മനസ്സിലാവില്ല അപ്പം എപ്പോഴും നമ്മളൊരു റോൾ മോഡൽ ആവാൻ ഓരോ അച്ഛനും ശ്രമിക്കണം അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹം അത് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് നന്നായി മനസ്സിലാവും അവരെ അവരെ പോകുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ അവ മോളുടെ കൈ പിടിച്ചിട്ട് വേറെ ഏൽപ്പിച്ചുകൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീല് പിന്നെ ഗ്രാൻഡ് പാരൻസിന് ഫീൽ ആണ് അടുത്തൊരു സ്റ്റേജ് അപ്പോഴും ഈ പറഞ്ഞ മാതിരി അച്ഛന്മാർക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് അവർ അവരുടെ പേരക്കുട്ടികൾക്ക് ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ മുമ്പിൽ ഒരു ഹീറോ ആവാനുള്ളൊരു ശ്രമം ഉണ്ടാവും അവർ എത്ര വേണമെങ്കിലും ക്ഷമിക്കും സ്വന്തം മക്കളോടിനേക്കാൾ കൂടുതൽ കുട്ടികളോട് പേരക്കുട്ടികളോടാണ് സാധാരണ പൊതുവെ ഇതാവാറ് പക്ഷേ എപ്പോഴും ഒരു കുഴപ്പം എന്താ വെച്ചാൽ ജോലി ചെയ്യാൻ പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണം മാത്രമായി അച്ഛന്മാർ പലപ്പോഴും മാറിപ്പോവാണ് അവർക്ക് ആ ഒരു സ്നേഹവും വാല്യൂ കിട്ടുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പലരും വിളിച്ച് പറയുന്നതാണ് ഒരു ആൾ മാത്രമായി മാറുകയാണ് തീർച്ചയായിട്ടും സമ്പാദ്യമല്ല നിങ്ങളാണ് വാല്യൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ അമ്മമാരും ഓരോ മക്കളുടെയും ചുമതലയാണ് ആ ഒരു രീതിയിൽ ഫാമിലിയെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പം ഇന്ന് ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ എനിക്ക് തോന്നി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതെന്ന് ഐ ഹോപ്പ് നിങ്ങൾക്കിതെല്ലാവർക്കും ഓക്കെ ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റുകളിലെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം അടുത്ത ദിവസം ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബായ്